എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് ബാഴ്സലോണയുടെ അകവും പുറവും അവരുടെ ആത്മാവും ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ചാവി ഹെർണാൻഡസ് ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ ബാർസലോണ റൊണാൾഡ് കോമനെ സാക്ക് ചെയ്തിരിക്കുകയാണ് ലാലിഗയിൽ ബാഴ്സലോണയുടെ എവേ മത്സരത്തിൽ റയോ വയക്കാനക്കെതിരെ ഒന്നേ പൂജ്യം എന്ന സ്കോർ ലൈനിൽ പരാജയപ്പെട്ടതോട് കൂടിയിട്ടാണ് ബാഴ്സലോണയുടെ ബോർഡ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ഇത്രയും നാൾ അദ്ദേഹം അവിടെ എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ളത് വലിയൊരു മിസ്റ്ററി തന്നെയാണ് കാരണം ബാർസിലോണയെ പോലെയുള്ള വളരെ അംബീഷ്യസ് ആയിട്ടുള്ള വലിയൊരു ക്ലബിൽ ഫെയിലിയേഴ്സ് ആഫ്റ്റർ ഫെയിലിയേഴ്സിന് ശേഷവും അദ്ദേഹം ഇത്രയും നാൾ അവിടെ തുടർന്നു എന്ന് പറയുന്നത് ഒരു ഒരു വല്ലാത്ത മിസ്റ്ററി തന്നെയാണ് ശരിയാണ് അദ്ദേഹം ക്ലബ് ലെജൻ്റ് ആണ് എന്നുള്ളതൊക്കെ ഒരു വാദം അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേയും അദ്ദേഹത്തിൻ്റെ പിന്നെ ബിഹേവിയറും എല്ലാം ബാർസലോണ എന്ന് പറയുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എതിരായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു മാത്രമല്ല വലിയ ഒരു സെക്ഷൻ ഓഫ് ബാർസിലോണ ഫാൻസ് ഇദ്ദേഹത്തിന് എതിരുമായിരുന്നു എന്നിട്ടും അദ്ദേഹം ഇത്രയും നാളവിടെ തുടർന്നു എന്ന് പറയുന്നത് ഒരു ഒരു വലിയ മിസ്റ്ററി തന്നെയാണ് അതിൽ ഈ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് പെടുമെന്നുള്ള കാര്യത്തിൽ അത് തർക്കമില്ല കാരണം ഇദ്ദേഹത്തിന് സാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടെൻ മില്യൺ യൂറോക്കടുത്ത് പിന്നെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള പെർഫോമൻസുകൾ വൺ ആഫ്റ്റർ ദി അതറിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു കോമൻ അവിടെ സർവൈവ് ചെയ്തത് ഒരു ഒരു വല്ലാത്ത മിസ്റ്ററി തന്നെയാണ് എന്തായാലും ആ മിസ്റ്ററിക്ക് ഇപ്പോൾ ഒരു അവസാനം കണ്ടിരിക്കുകയാണ് കോമൻ പുറത്തു പോരികയാണ് പിന്നെ വയ്യക്കാനോക്ക് വേണ്ടി അവരുടെ വിന്നിംഗ് ഗോൾ അടിച്ചത് മുൻ അത്ലറ്റിക്കോ മാറ്റി താരം കൂടി ആയിട്ടുള്ള റെഡമൽ ഫൽക്കാവ് ആണ് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആണ് റൊണാൾഡ് കോമൻ്റെ പെട്ടിയിലെ അവസാനത്തെ ആണി അടിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും ഈ ഒരു സാക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇത്ര ലേറ്റായിട്ടാണെങ്കിലും ഇത് പിന്നെ വരുന്നുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സാക്കിൻ്റെ പിന്നെ കീഴിലുള്ള കുറച്ച് സ്റ്റാറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും എത്ര ഭീകരമായിട്ടുള്ള ഒരു ഒരു പതനത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു കൂപ്പൂത്തലിലേക്കാണ് ബാർസ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് അതിലേക്കാണ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ കോമൻ്റെ ഫെയിലിയേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ജോലിയിലേക്ക് വന്ന ആ ഒരു സാഹചര്യമുണ്ട് അതായത് ഡച്ച് മാനേജറായിരുന്ന അദ്ദേഹം ആ ജോലി രാജിവെച്ചിട്ടാണ് ബാർസലോണയുടെ മാനേജറാകാൻ വന്നത് കാരണം പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് ബാർസലോണ ഒരു സ്ട്രഗ്ളിംഗ് ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോമൻ വന്നത് പിന്നെ കോമൻ്റെ ഫസ്റ്റ് സീസണിൽ കോമന് കൂടെ ബാർസലോണയുടെ ടാലിസ്മാൻ ആയിട്ടുള്ള മെസ്സി ഉണ്ടായിരുന്നു അപ്പോൾ മെസ്സിയുടെ ഒരു ചിറകിൽ കയറിയിട്ടാണ് ആ ഒരു സീസൺ ബാർസലോണ വലിയ പിന്നെ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയത് പ്രത്യേകിച്ച് മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും ലാലിഗയിൽ പിന്നെ കോപ്പാഡിൽ വിൻ ചെയ്യുകയും ചെയ്തു ഈ ഒരു ടീമിൽ ഈ വളരെ ആവറേജായിട്ടുള്ളൊരു ടീമിൽ വളരെ ആവറേജായിട്ടുള്ളൊരു മാനേജറിൻ്റെ കീഴിൽ ലാനൽ മെസ്സി മുപ്പത്തിയെട്ട് ഗോളുകളും പതിനാല് അസിസ്റ്റുകളും കഴിഞ്ഞ സീസണിൽ നേടിയെന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴാണ് കൃത്യമായിട്ട് പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ബാർസിലോണയുടെ ടീമിൽ യാതൊരു കെമിസ്ട്രി ഇല്ല എന്ന് മാത്രമല്ല യാതൊരു തരത്തിലുള്ള കൊഷീഷൻ ഇല്ല യാതൊരു തരത്തിലുള്ള ബാലൻസ് ഇല്ല പ്ലെയേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാണ്ടർ ചെയ്ത് നടക്കുകയാണ് പിച്ചിൽ എന്താ പറയുക കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ ഇല്ല കൃത്യമായിട്ടുള്ളൊരു ഡിഫെൻസീവ് സ്ട്രക്ചർ ഇല്ല പക്ഷേ ഉള്ളതൊരു കാര്യം മാത്രമാണ് അത് കോമൻ്റെ അരഗൻസ് മാത്രമായിരുന്നു കോമൻ്റെ അസാധ്യമായിട്ടുള്ള ഈഗോയും അരഗൻസും നമ്മൾ ഈ സീസണിൽ ഉടനീളം കണ്ടിട്ടുള്ളതാണ് ഇതുവരെ പിന്നെ അതിൽ റിക്കി ഫ്യൂജിനെ പോലെയുള്ള പ്ലെയേഴ്സിനെ എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല എന്നുള്ളതൊക്കെ ആർക്കും ഉത്തരം പിന്നെ കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ത് തെറ്റാണ് ആ ചെറിയ പയ്യൻ ചെയ്തത് പിന്നെ മറ്റു വളരെ ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് ഒരുപാട് പ്ലേയേഴ്സ് ഇഞ്ചുവേഡായിട്ട് പുറത്തിരിക്കുകയായിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും സെർജിനിയോ ഡെസ്റ്റിനോ ഒക്കെ വിങ്ങറായിട്ട് കളിപ്പിക്കുന്ന പുതിയ ഒരു തന്ത്രം അതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് കൊളാഡോ എന്ന് പറയുന്ന ബാർസോണയുടെ അക്കാഡമി പ്രൊഡക്റ്റിനെ വിറ്റതിന് ശേഷം യൂസുഫ് ഡമീറിനെ നിലനിർത്താനുള്ള ഒരു തീരുമാനം എടുത്തു എന്നിട്ട് യൂസുഫ് ഡമീർ ഇപ്പോൾ പോരാ എന്ന് പറഞ്ഞിട്ട് ഡെസ്റ്റിനെയാണ് വിങ്ങിൽ കളിപ്പിക്കുന്നത് ഈ കൊളാഡോ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെങ്കിലും അദ്ദേഹത്തിന് വിങ്ങിലും കളിക്കാൻ കഴിയുന്നൊരു താരമായിരുന്നു പോട്ടെ യൂസുഫ് ഡമീറിന് ഒരു ചാൻസ് പ്രത്യേകിച്ച് ഒന്ന് രണ്ട് ചാൻസുകൾ കൊടുത്തു എന്നല്ലാതെ കാര്യമായിട്ടുള്ള ചാൻസുകൾ കൊടുക്കാതെ അതിപ്പോൾ അദ്ദേഹത്തിനെ പുറത്തിരുത്തിരിക്കുകയാണ് എന്ത് ഇത് ഇത് ക്ലബിനും കൂടിയിട്ട് ഇൻവോൾവ്മെൻ്റ് ഉള്ള കാര്യമാണ് പക്ഷേ ആസ് എ മാനേജർ ഇത്തരം സിറ്റുവേഷനിലൊക്കെ അദ്ദേഹം മാനേജ് ചെയ്യുന്ന രീതി വളരെ എന്താ പറയുക മോശമാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മാൻ മാനേജ്മെൻറ്റ് സ്കില്ല് ഡച്ച് പ്ലെയേഴ്സിനോടും ഒഴികെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഷ്ടത്തിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഇനി സ്റ്റാറ്റ്സ് ലീഗ് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബാർസലോണയുടെ ആദ്യമായി ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ അവർ ആദ്യമായിട്ടാണ് പരാജയപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ അഞ്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് എൽ ക്ലാസിക്കോ മൂന്ന് തവണ അടുപ്പിച്ച് പരാജയപ്പെടുന്നത് അതൊക്കെ ഒരു ഹ്യൂമിലിയേഷനാണ് ബാർസലോണ എന്ന് പറയുന്ന വലിയൊരു ക്ലബിന് ഇതൊന്നും പോരാഞ്ഞിട്ട് മറ്റൊരു വളരെ വേഴ്സായിട്ടുള്ളൊരു സിറ്റുവേഷൻ ശരിയാണ് ഇന്നത്തെ മത്സരത്തിൽ വയക്കാനൊക്കെ എതിരെ ഒരു പോയിൻ്റ് എങ്കിലും സേവ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അത് പിന്നെ ഡിപ്പായി പെനാൽറ്റി മിസ് ചെയ്തതോടുകൂടി അതും നടന്നില്ല പക്ഷേ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റയോവയക്കാനോ സെഗുണ്ടാബിയിൽ ഉണ്ടായിരുന്നൊരു ടീമാണ് അവർ പ്രൊമോഷൻ കിട്ടി ലാലികയിലേക്ക് ഈ സീസണിൽ വന്നിരിക്കുകയാണ് അവരുടെ സീസൺ ബാർസലോണയേക്കാൾ മെച്ചമാണ് എന്ന് പറയുന്ന പറഞ്ഞാൽ അതൊരു അതിശോക്തിയല്ല കാരണം അതൊരു യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള ഒരു നിലയിലേക്കാണ് ബാഴ്സലോണ പോയിക്കൊണ്ടിരുന്നത് അതായിരുന്നു അവരുടെ ഡയറക്ഷൻ അപ്പോൾ അത് അത്ര ഭീകരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ബാർസിലോണ പോലെയുള്ളൊരു ക്ലബിന് എന്നുള്ളത് നമുക്ക് അത്തരത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഈ സീസണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ പത്ത് ലാലിഗ മത്സരങ്ങളിൽ അവർക്ക് നാല് വിജയങ്ങളും മൂന്ന് തോൽവികളും മൂന്ന് ഡ്രോകളുമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് റയോ വയക്കാനൊക്കെ ബാർസലോണയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പോയിൻ്റ്സ് ഉണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊരു സ്റ്റാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് കൊല്ലത്തിൽ ഇത് ആദ്യമായിട്ടാണ് ബാർസലോണ നാല് എ മത്സരങ്ങളിൽ അടുപ്പിച്ച് ഒരു ഗോൾ പോലും അടിക്കാതിരിക്കുന്നത് പിന്നെ മുപ്പത്തി അഞ്ച് വർഷങ്ങളായി ബാർസലോണ അഞ്ച് എ മത്സരങ്ങളിൽ അടുപ്പിച്ച് ജയിക്കാതിരിക്കുന്നത് ഇത്തരത്തിൽ എന്താ പറയുക നമ്മൾ മൈറ്റി ബാർസലോണയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ശരിയാണ് ലയണൽ മെസ്സി ഒരു റീപ്ലേസബിൾ ആയിട്ടുള്ളൊരു താരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോസ് എന്ന് പറയുന്നത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ബാർസലോണ സ്ക്വാഡിൽ ഇപ്പോഴും ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട് അതിനോടൊപ്പം തന്നെ അവരുടെ ക്വാളിറ്റി അക്കാഡമി പ്രൊഡക്ട്സ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് ഗാവിയുടെയും പെഡ്രിയുടെയും പ്യൂജിൻ്റെയും ഒക്കെ പെർഫോമൻസുകൾ അരുഹോയുടെ ഒക്കെ പെർഫോമൻസുകൾ അതായത് ആ ഒരു പിന്നെ ലാമാസിയ അക്കാഡമി പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി ഇപ്പോഴും കൃത്യമായിട്ട് നമ്മൾ കണ്ടതാണ് കൃത്യമായിട്ട് ലൂയിസ് എൻഡ്രിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതും കണ്ടതാണ് അതായത് നല്ലൊരു മാനേജർക്ക് ഇപ്പോഴും ഈ സ്ക്വാഡിൽ വണ്ടേഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതിന് എന്താ പറയുക ബാർസലോണയുടെ ഫിലോസഫിയിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ഒക്കെ അറിയുന്ന തരത്തിലുള്ളൊരു മാനേജർ ആയിരിക്കണം ശരിയാണ് കോമൻ ഒരു ലെജൻഡായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ബാർസലോണയുടെ ആ ഒരു ഫിലോസഫിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാവുന്ന തരത്തിലുള്ളൊരു മാനേജറല്ല അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു അപ്പോൾ ബാർസലോണയുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേയും അവരുടെ ആ ഒരു ഫിലോസഫിയും അവരുടെ ആ ഒരു എത്തോസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആയിരിക്കും അവർക്ക് കൂടുതൽ അനുയോജ്യമായിരിക്കുക അതുതന്നെ ആയിരിക്കും ഇനി ബാർസലോണയുടെ ബോർഡ് നോക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തരക്കില്ല അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വരുന്ന പേരെന്ന് പറയുന്നത് ചാവി ഫെർണാൻഡസിൻ്റെ തന്നെയാണ് ചാവി ഫെർണാൻഡസിൻ്റെ അൽസാദ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ് ഖത്തറിലുള്ള അൽസാദ് അവർ ടൈറ്റിലുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കത്തറിലാണ് പക്ഷേ കൃത്യമായിട്ടുള്ള ഫിലോസഫി അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈല് ആ ഒരു തരത്തിൽ ബാർസലോണയുടെ ആത്മാവ് അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഫുട്ബോൾ ആയിരിക്കും ചാവിയുടെ ഫിലോസഫിയിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല മാത്രമല്ല അതുതന്നെ ആയിരിക്കും ഫാൻസിനും വേണ്ടത് എന്നുള്ളതിലും യാതൊരു തർക്കവും ഇല്ല ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ലാനൽ മെസ്സിയെ പോലെയുള്ള വലിയ ഒരു താരത്തെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആരാധകർക്ക് ചാവിയെ പോലെയുള്ള ഒരു ലെജൻഡിൻ്റെ കംബാക്ക് വലിയ ഒരു ആശ്വാസമായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലെ അവരുടെ പിന്നെ ഒരു ഒരു ടാലിസ്മാനിക് ഫിഗർ ആയിരുന്നല്ലോ ചാവി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് വലിയ രീതിയിൽ ബാഴ്സലോണ ആരാധകർക്ക് ആശ്വാസമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പിന്നെ ഇതിൻ്റെ കൂടെ പോസിറ്റീവിൻ്റെ ഒപ്പം പിന്നെ നെഗറ്റീവ്സും ഉണ്ടാവും കാരണം അദ്ദേഹം അൽസാദ് പോലെയുള്ള ഒരു ടീമിൽ മാത്രമേ മാനേജ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ബാർസലോണയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പെപ്പ്ഗോഡിയോള ബാർസലോണ ബിയിൽ മാത്രം മാനേജ് ചെയ്തതിനു ശേഷമാണ് ബാർസലോണയുടെ മെയിൻ മാനേജറായിട്ട് പിന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് അപ്പോൾ ചാവിക്കും അതേ പാദം ഫോളോ ചെയ്യാമെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവും മാത്രമല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വന്ന കോമൻ്റെ കാര്യം നമുക്കിപ്പോൾ അറിയുന്നതുമാണ് അപ്പോൾ എക്സ്പീരിയൻസ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ല ബാർസിലോണയുടെ കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ ആ ഒരു ഫിലോസഫിക്ക് അനുസരിച്ച് ചാവിക്ക് ആക്ട് ചെയ്യാൻ പറ്റുമോ എത്ര പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ഈ ഇപ്പോൾ ആ ബാർസലോണയുടെ സ്കോഡിലുള്ള യങ് പ്ലെയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിലൊക്കെ ഉള്ള ചർച്ചകളായിരിക്കും മുന്നോട്ട് വരിക പിന്നെ ചാവിയാണ് ഫേവറേറ്റ്സ് എങ്കിലും അതിൻ്റെ പുറകിൽ ഒരു പൊളിറ്റിക്സ് കൂടി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് കാരണം ബാർസലോണയുടെ പിന്നെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിലുണ്ടായിരുന്ന ഫോണെ ആ സമയത്ത് പറഞ്ഞിരുന്നത് ചാവിയെ കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു അപ്പോൾ എതിർപക്ഷത്ത് നിന്നിരുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ലപോർട്ടയൊക്കെ അതിന് എതിരായിട്ടാണ് ആ സമയത്ത് നിന്നിരുന്നത് അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ലപ്പോർട്ട തന്നെ ചാവിയെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ഒരു ഐറോണിക് ആയിട്ടുള്ളൊരു ഡിസിഷനായിരിക്കും പിന്നെ ചാവിയാണ് ഫേവറേറ്റ്സ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് റൊമാനെ പോലെയുള്ള വളരെ റിലയബിൾ ആയിട്ടുള്ള ജേണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ മറ്റൊരു പേരും കൂടി പറയുന്നത് മറ്റൊരു ഓപ്ഷനായിട്ട് ബാർസിലോണ കാണുന്ന ആളെന്ന് പറയുന്നത് റിവർ റിബർപ്ലേറ്റിൻ്റെ മാനേജറായിട്ടുള്ള ആണ് ഗലാഡോ റിവർ പ്ലേറ്റിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നൊരു മാനേജറാണ് ബാർസലോണയുടെ ആ ഒരു എത്തോസുമായിട്ട് പിന്നെ ബാർസിലോണയുടെ ഫിലോസഫിയുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ് പ്രത്യേകിച്ച് യങ് പ്ലെയേഴ്സിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന കാര്യത്തിലും സ്റ്റൈൽ ഓഫ് ഫുട്ബോളിലും പിന്നെ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒക്കെ ഗലാഡോ വളരെ വളരെ മുൻപിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ ഫേവറേറ്റ്സ് ആയിട്ട് ചാവിയെ തന്നെയാണ് അവർ കാണുന്നത് ചാവിയും അബ്സൊലൂട്ട്ലി തിരിച്ചു വരാൻ ഹീ വുഡ് ലവ് ടു കം ബാക്ക് എന്നുള്ള തരത്തിലാണ് ഫെബ്രി സിറമാൻ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അതിനോടൊപ്പം അൽസാദുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് പിന്നെ ഈ അടുത്താണ് അദ്ദേഹം പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്തായാലും അതൊന്നും അത്ര വിഷയം ഉണ്ടായിരിക്കില്ല കാരണം ക്ലോസിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും പ്രത്യേകിച്ച് ചാവിയൊക്കെ ബാർസലോണ വന്ന് വിളിക്കുമ്പോൾ അൽസാദ് ചിലപ്പോൾ അത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അതിൽ മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്തു പോകേണ്ട ഒരു വിഷയം തന്നെയാകും എന്തായാലും മറ്റൊരു റിപ്പോർട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മാനേജറിനെ ഹയർ ചെയ്യുന്നത് വരെ ബാർസലോണയുടെ ഇപ്പോഴത്തെ ബി ബാർസലോണ ബിയുടെ കോച്ചായിട്ടുള്ള സെർജി ബർജ്വാനായിരിക്കും ബാർസലോണയുടെ ഫസ്റ്റ് ടീം കോച്ചായിട്ട് തുടരുക അതായത് ഇൻട്രീം കോച്ചായിട്ട് തുടരുക എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് എന്തായാലും ഇതൊന്നും കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസുകളല്ല റിപ്പോർട്ടുകളാണ് ആ റിപ്പോർട്ടുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് ബാർസിലോണയുടെ അകവും പുറവും അവരുടെ ആത്മാവും ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ചാവി ഹെർണാൻഡസ് ബാർസിലോണയുടെ കോച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഫാൻസിനെ വലിയ രീതിയിൽ ലിഫ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല മാത്രമല്ല ആ ഒരു അക്കാഡമി പ്രൊഡക്ട്സിനെയും വലിയ രീതിയിൽ അത് ലിഫ്റ്റ് ചെയ്യും കാരണം ചാവി ഹെർണാൻഡസിനെ പോലെയുള്ള ഒരാളെ കീഴിൽ കളിക്കുക എന്ന് പറയുന്നത് പലർക്കും ഒരു ഒരു ഡ്രീമായിരിക്കും എന്തായാലും ഏത് തരത്തിലായിരിക്കും അദ്ദേഹം സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അദ്ദേഹം വന്നതിന് ശേഷം മാത്രം പറയാവുന്ന ഒരു കാര്യമാണ് ഇനി ഇനി ചാവിക്ക് പുറമെ ഗലാഡോവനെ തിരഞ്ഞെടുക്കുമോ അതോ മറ്റു പേരുകൾ കേൾക്കുന്നത് റോബർട്ടോ മാർട്ടീനസിൻ്റെയൊക്കെ പേരുകളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഏത് റൂട്ടിലേക്കാണ് ബാർസലോണ മാനേജ്മെൻറ്റ് പോവുക എന്നുള്ള കാര്യത്തിൽ പിന്നെ നമുക്കൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ബാർസലോണയുടെ മാനേജ്മെൻ്റാണ് എന്ത് തരത്തിലുള്ള ഡിസിഷനാണ് എടുക്കുക എന്നുള്ളതൊന്നും നമുക്ക് യാതൊരു നിശ്ചയമില്ലാത്ത കാര്യമാണ് എന്തായാലും ഫീറ്റ് ഫുട്ബോളിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബായ്